കേരളീയമോ? അതെ, വീണ്ടും കേരളീയം വരുന്നു. നവംബർ മാസത്തിലല്ല, ഡിസംബർ മാസത്തിൽ. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലെ ധൂർത്തെന്ന വിമർശനമേറ്റ കേരളീയം പരിപാടിയുമായി സർക്കാർ വീണ്ടും. കഴിഞ്ഞ തവണ നവംബറിലാണ് കേരളീയം പരിപാടി നടത്തിയതെങ്കിൽ ഇത്തവണ ഡിസംബറിലാണ് കേരളീയം പരിപാടി നടക്കുക. ചെലവ് പരമാവധി ചുരുക്കിയും ചെലവാകുന്ന തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനുമാണ് തീരുമാനം. കേരളീയം എല്ലാ വർഷവും നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഒഴിവാക്കിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ ആർഭാടവും ദൂർത്തുമെന്ന് വിമർശനം കേട്ട പരിപാടി ഉപേക്ഷിക്കില്ലെന്നാണ് സർക്കാരിൻ്റെ ഉറച്ച തീരുമാനം. രണ്ടാം കേരളീയത്തിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വ്യവസായ ഡയറക്ടർ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ചില മാറ്റങ്ങളോടെയാണ് ഇത്തവണത്തെ കേരളീയം പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നവംബർ 1 കേരളപ്രവി ദിനത്തിൽ തുടങ്ങിയ കേരളീയം ഇത്തവണ ഡിസംബറിലാകും നടക്കുക. നവംബറിൽ തുടങ്ങി ഡിസംബർ വരെ പരിപാടികൾ നീളുന്ന തരത്തിലും ആലോചിക്കുന്നുണ്ട്. കാലാവസ്ഥാ ഭീഷണിയാണ് ഡിസംബറിലേക്ക് മാറ്റാനുള്ള ഒരു കാരണം. ഓണാഘോഷം കഴിഞ്ഞ ഉടനെ തലസ്ഥാനത്ത് മറ്റൊരു മെഗാപരിപാടി നടത്തിയാൽ ശ്രദ്ധ കിട്ടുമോ എന്ന ആശങ്കയും ഡിസംബറിലേക്ക് മാറ്റാൻ കാരണമായി. നടത്തിപ്പ് ചുമതല ടൂറിസം വകുപ്പിൽ നിന്ന് മാറ്റി പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഏൽപ്പിച്ചതാണ് വേറൊരു മാറ്റം. ആദ്യ വർഷം കേരളീയത്തിനായി സർക്കാർ 27 കോടി രൂപയാണ് വകയൊരുക്കിയത്. ഇതിൽ 15.47 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തി. ബാക്കി തുക സർക്കാരാണ് ചെലവാക്കിയത്. ഇത്തവണ മുഴുവൻ തുകയും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിപാടികൾ പരമാവധി ചെലവ് കുറച്ച് നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ആദ്യ വർഷത്തെ പോലെ വൻതുക ചെലവിട്ടുള്ള കലാപരിപാടികൾ ഇത്തവണ ഉണ്ടാകില്ല. സെമിനാറുകളുടെ എണ്ണവും കുറയ്ക്കും. സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയം പരിപാടി പ്രഖ്യാപിച്ചത്. എന്നാൽ സെമിനാറിനപ്പുറം ഈ ദിശയിൽ കാര്യമായിട്ടൊന്നും നടന്നില്ല. കലാപരിപാടികളും ഭക്ഷ്യമേളയുമായിരുന്നു മുഖ്യ ആകർഷണം. ഇതിനൊക്കെ സർക്കാർ ജീവനക്കാരെ കൊണ്ട് പണം പിരിപ്പിക്കുന്ന തെറ്റായ കീഴ്വഴക്കവും കേരളീയത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ തിരുവനന്തപുരം. ആർ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നവംബറിൽ കഴിഞ്ഞ തവണ കേരളീയം നടന്നു, വലിയ വിവാദമായി. ധൂർത്തെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വന്നു. അതിൽ തന്നെ പ്രദർശിപ്പിച്ചിരുന്ന ചില ഇൻസ്റ്റലേഷൻസൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ ആദിവാസി വിഭാഗങ്ങളെ മോശമായി ചിത്രീകരിച്ചു എന്നുള്ള വിമർശനമുണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചതടക്കം ഒട്ടേറെ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് കഴിഞ്ഞ കേരളീയം. ഇത്തവണ എന്തായാലും കേരളീയത്തെ വിട്ടൊരു കളിയില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് കേരളീയം ഇത്തവണ വരുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ശ്രീജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. കേരളീയം പരിപാടി ഒരു തുടർ പരിപാടിയായി നടത്തുമെന്ന് കഴിഞ്ഞ വർഷത്തെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരളീയം ഉപേക്ഷിക്കും എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളീയം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരളീയം പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് തീരുമാനം. സംഘാടക സമിതി അടക്കം രൂപീകരിച്ചു കഴിഞ്ഞു. പ്രധാന മാറ്റം നടത്തിപ്പ് ചുമതല ടൂറിസം വകുപ്പിൽ നിന്ന് പബ്ലിക് റിലേഷൻ വകുപ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ കേരളീയം പദ്ധതിയുടെ നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ കൈയാളിയിരുന്നത് ടൂറിസം വകുപ്പായിരുന്നു. ഇത്തവണ അത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിലേക്ക് മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പരിപാടി നടക്കുന്ന സമയം, അതായത് നവംബർ 1 മുതൽ ആയിരുന്നു കഴിഞ്ഞ തവണ കേരളീയത്തിനുള്ള പരിപാടികൾ തുടങ്ങിയെങ്കിൽ ഇത്തവണ അത് ഡിസംബറിലേക്ക് മാറ്റും എന്നതാണ് മറ്റൊരു മാറ്റം. ഡിസംബറിലേക്ക് മാറ്റാനായി കാരണം ഒന്ന്, തുലാവർഷത്തിൻ്റെ ആശങ്കകൾ. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഓണം വാരാഘോഷം നടക്കാൻ പോവുകയാണ്. വിപുലമായ ആഘോഷങ്ങൾക്ക് ശേഷം തൊട്ടു പിന്നാലെ നവംബറിൽ മറ്റൊരു ആഘോഷം കൂടി സംഘടിപ്പിച്ചാൽ വേണ്ടത്ര പങ്കാളിത്തം ഉണ്ടാകുമോ, ആളുകൾ എത്തുമോ എന്ന ആശങ്ക ഉണ്ട്. അതുകൊണ്ടും അതും ഡിസംബറിലേക്ക് മാറ്റാൻ കാരണമായി. കഴിഞ്ഞ തവണ നമുക്കറിയാം, നിയമസഭയുടെ പുസ്തകമേളയും പുസ്തകോത്സവവും കേരളീയവുമെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഇവിടെ എല്ലായിടത്തേക്കുമുള്ള ഒരു ആളുകൾ എത്തിയില്ല, പങ്കാളിത്തത്തിൽ കുറവ് വന്നു, ഇതിനെ മറ്റൊരു അവസരത്തിലായിരുന്നു നടത്തേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഡിസംബറിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഏറ്റവും കാതലായ മാറ്റം, സർക്കാർ ഇത്തവണ കേരളീയത്തിന് പണം ചെലവാക്കില്ല, മറിച്ച് പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണം എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് പ്രകാരം ഇത്തവണയും ഉദ്യോഗസ്ഥർ വലിയ വലിയ ഈ വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളുടെ വാതിലുകളിൽ മുട്ടി പണം പിരിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഓക്കെ, ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. കേരളീയം പരിപാടി വരുന്നു, ഇത്തവണ ഡിസംബർ മാസത്തിലായിരിക്കും കേരളീയം ഉണ്ടാവുക. ഒരുപക്ഷെ സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ളൊരു പരിപാടിയായിട്ട് അത് മാറാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഈ പരിപാടി വരുന്നു, അതിൽ കേരളത്തെ തന്നെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു കേരളീയത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ആദ്യഘട്ടത്തിലുള്ള കേരളീയം വലിയ ഗുണമൊന്നും ഉണ്ടാക്കിയില്ല എന്നതാണ് പൊതുവെയുള്ള ഒരു നിരീക്ഷണം. മാത്രമല്ല വിവാദങ്ങൾ ഒട്ടേറെ സമ്മാനിക്കുകയും ചെയ്തു. പക്ഷേ ആ എഫേർട്ടുകളെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്.